പ്രതിപക്ഷത്തെ ഒരു പ്രതിപക്ഷമായിട്ട് ഗോവിന്ദൻ മാഷ് കാണുന്നില്ല. മാധ്യമങ്ങളാണ് കേരളത്തിലെ പ്രതിപക്ഷം. ഓരാന്ന് ഓരോന്നിനും ഉടക്കു വെക്കുന്നത്. ഓരും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? കേരളത്തിലെ പ്രതിപക്ഷമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വലതുപക്ഷ ആശയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായിട്ട് അവരുണ്ട്. പക്ഷേ അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് കേരളത്തിലെ മാധ്യമ ശൃംഖല തന്നെയാണ്. പ്രവേശ അസംബ്ലിയിൽ തന്നെ ഞാൻ ഇക്കാര്യം പറയട്ടെ. ഒരു സൗഹൃദത്തോട് കിട്ടിയപ്പോൾ നിങ്ങളല്ല പ്രതിപക്ഷം, യഥാർത്ഥ പ്രതിപക്ഷം ഈ കേരളത്തെ, പ്രത്യേകിച്ച് കേരളത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിലെ ഈ വാർത്താ മാധ്യമ ശൃംഖലകളാണ്. ഒരു പുതിയ ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളോട് എങ്ങനെയാണ് ആ ഗവൺമെന്റ് പ്രതികരിക്കുന്നത് എന്നൊന്നും ഇനി അന്വേഷിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോഴും തന്നെ അതിനെതിരായിട്ടുള്ള കാര്യം തുടരണം. ആദ്യം തന്നെ വികസന പ്രവർത്തനങ്ങളെ മരവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ആരംഭിച്ചത്. പത്രവും അതെ, മാധ്യമങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ പറഞ്ഞ പ്രതിപക്ഷവും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം കൂടി നമ്മള് കേരളയിൽ കൂടി വന്നാൽ കേരളയിൽ നാഷണൽ ഹൈവേയുടെ പകുതി സ്ഥലം മാത്രമേ ഉള്ളൂ. 0.5% പലിശക്ക് ബാങ്ക് കടന്നരാമെന്ന് ജപ്പാൻ ബാങ്ക് കൃത്യമായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. കേരളയിലുമായിട്ട് 39 വാഹനം ഇവിടുന്ന് കണ്ണൂരിലേക്ക്, 39 അവിടുന്ന് ഇങ്ങോട്ടേക്ക്, 20 മിനിറ്റിന്റെ ഗ്യാപ്പിൽ വാഹനത്തിൽ പോകാനുള്ള സൗകര്യം. അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന നേട്ടം അത്രയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ എയർ പൊല്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എത്ര ഫലപ്രദമായ രീതിയിലായിരുന്നു നമുക്ക് ഇടപെടാൻ സാധിക്കുക. ഈ കേരളത്തെ 50 വർഷക്കാലം മുമ്പോട്ടേക്ക് നയിക്കാൻ കഴിയുന്ന, ഈ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പൊളിച്ചു കൊടുക്കുന്നതിന് ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭൂസ്വാ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ള പാർട്ടികളും ഈ വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളും എല്ലാം കൂടി നിർവഹിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അല്ല, എനിക്കൊരു സംശയം. ഇപ്പൊ നമ്മൾ പറഞ്ഞെല്ലാം ടി വിയിൽ വരുമോ? ടി വിയിൽ വന്നാലെന്ത്, വന്നില്ലെങ്കിൽ എന്ത്? കുറച്ചു കാലമായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം.